ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഓൺലൈനായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തില്ല ഇതൊരു സ്പെഷ്യൽ നല്ലൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ളത് കാരണം നല്ല ഉയർന്ന സാലറി സ്കെയിലൊക്കെ ഇതിന് പറയുന്നുണ്ട് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര നിയമനമൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതും ഹെൽത്ത് ഇൻസ്പെക്ടർ സർവീസിലേക്ക് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള പി എസ് സി ആണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കസ്റ്റഡിയിൽ ഓൺലൈനായിട്ട് ഹെൽത്ത് സർവീസിലേക്ക് വിളിച്ചിട്ടുള്ളത് ഇതിനപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മാത്രമാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അതായത് അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനപേക്ഷ സമർപ്പിക്കേണ്ട മെത്തേഡ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക അതിനുശേഷം കേരള പി എസ് വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഹെൽത്ത് സർവീസിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിലേക്കാണ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് അതും എസ് ടി കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടിട്ടുള്ള അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് Okay. <laughs> ഇനി നമുക്ക് വന്നിട്ടുള്ള ഒരു ഒരു വേക്കൻസിയും അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഒരു ഒരു ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തിന് നോക്കുകയാണെങ്കിൽ മൂന്ന് വേക്കൻസി കൊല്ലത്തിന് മൂന്ന് വേക്കൻസി പത്തനംതിട്ട ഒരു വേക്കൻസി അതുപോലെ ആലപ്പുഴ മൂന്ന് വേക്കൻസി പിന്നെ കോട്ടയം രണ്ട് വേക്കൻസി ഇടുക്കി രണ്ട് വേക്കൻസി എറണാകുളം മൂന്ന് വേക്കൻസി അതുപോലെ തന്നെ തൃശ്ശൂരിന് മൂന്ന് വേക്കൻസി മലപ്പുറം ഒരു വേക്കൻസി കോഴിക്കോട് രണ്ട് വേക്കൻസി അതുപോലെ കണ്ണൂരിന് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട കേരള പി എസ് സി ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യതയുണ്ട് വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട തീർച്ചയായും യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് ട്രൈപ്പിൽ പെട്ടിട്ടുള്ള അഥവാ എസ് ടി കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പ്രായപരിധി ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിനപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ജനറൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടുവിലെ സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടുവിൽ സയൻസ് സബ്ജക്റ്റ് നിർബന്ധമായിട്ടും പറയുന്നുണ്ട് പേഴ്സൻ്റേജും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല പ്ലസ് ടുവിൽ നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കണ്ടക്ട് ബൈ ഡയറക്റ്റ് ഹെൽത്ത് സർവീസ് ബൈ എനി ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഉണ്ടെങ്കിലും അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി അഡീഷണൽ ചോദിക്കുന്നുണ്ട് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രജിസ്റ്റേർഡ് വിത്ത് കേരള പാരാമെഡിക്കൽ കൗൺസിൽ കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ടും പറയുന്നുണ്ട് നല്ല സാലറിയൊക്കെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക